ഈ വാർത്ത മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി ലൈവ് ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ രാജ്യത്തെ കോവിഡ് സാഹചര്യം ഇന്ന് വിലയിരുത്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷായും യോഗത്തിൽ പങ്കെടുത്തു. ജനജീവിതത്തെ ബാധിക്കാത്ത തരത്തിൽ നിയന്ത്രണങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ സാഹചര്യം വിശദീകരിക്കും. നിതിൻ, ചില തീരുമാനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്, എന്തൊക്കെയാണ് യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്? നമ്മൾ ഏതെങ്കിലും നിയന്ത്രണങ്ങൾക്ക് സജ്ജരായിരിക്കേണ്ടതുണ്ടോ? അത്തരമൊരു കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയില്ല. അതേസമയം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇൻക്രീസ്ഡ് ടെസ്റ്റ്, അതായത് പരിശോധനകൾ വർദ്ധിപ്പിക്കാനും കൂടാതെ മാസ്ക് ധരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ യോഗത്തിന് ശേഷം അറിയിച്ചിരിക്കുന്നത്. കൂടാതെ നിരീക്ഷണവും പ്രതിരോധവും ഊർജിതമാക്കണം. കോവിഡ് പൂർണ്ണമായും വിട്ടുമാറിയ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം കടന്നിട്ടില്ല. ഇപ്പോഴും കോവിഡ് തുടരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരണം. കൂടാതെ സംസ്ഥാനങ്ങളിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ മാസ്ക് ധരിക്കണം എന്നുള്ളൊരു കർശനമായി തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ചൈനയിലടക്കം ഇപ്പോൾ പടരുന്ന കോവിഡിൻ്റെ ഒമിക്രോണിൻ്റെ ഉപവകഭേദം രാജ്യത്ത് അത്രത്തിൽ ഭീഷണിയായിട്ടില്ല. 4 കേസുകൾ മാത്രമേ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും ജാഗ്രത കൈവിടാതെ മുന്നോട്ട് പോകണം എന്നതിനാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരുതൽ ഡോസ് വാക്സിനേഷൻ വേഗത്തിലാക്കണമെന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യമന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയത്. മൂക്കിലൊഴുക്കാവുന്ന വാക്സിൻ ഇപ്പോൾ അടുത്ത ആഴ്ച മുതൽ ബൂസ്റ്റർ ഡോസ് വാക്സിനായി നൽകാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിനാണ് അത്തരമൊരു മൂക്കിലൊഴുക്കാവുന്ന വാക്സിനെയാണ് ഇപ്പോൾ ബൂസ്റ്റർ ഡോസ് വാക്സിനായി നൽകാൻ പോകുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇപ്പോൾ യോഗത്തിന് ശേഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യാന്തര യാത്രക്കാർക്ക് മേൽ മറ്റ് നിയന്ത്രണങ്ങൾക്ക് ഇപ്പോൾ കടക്കാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ ഇപ്പോൾ പരിശോധനകൾ ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ എയർ സൗകര്യം അടക്കമുള്ള പോർട്ടലിന്റെ പുനഃസ്ഥാപനം, അതൊരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലും നടത്താനുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകും. ഇന്നത്തെ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടാതെ വ്യോമയാന ആരോഗ്യമന്ത്രി പങ്കെടുത്തു. മറ്റ് ആരോഗ്യ വിദഗ്ധരും ആരോഗ്യമന്ത്രാലയ ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ ഇന്ന് സഭയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. മാസ്ക് കൃത്യമായി ധരിക്കണം, അതായത് നേരത്തെ തന്നെ രാജ്യത്ത് മാസ്ക് നിർബന്ധമാക്കിയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കൂടുതൽ സംസ്ഥാനങ്ങൾ മാസ്ക് നിർബന്ധമാക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ്. കോവിഡ് ഒരു ആശങ്കയായി വരുമോ എന്നുള്ളൊരു മുൻകരുതലിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഓക്സിജൻ ലഭ്യതയും അതോടൊപ്പം തന്നെ കിടക്കുകളുടെ ലഭ്യതയുമെല്ലാം തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ മിക്ക സംസ്ഥാനങ്ങളും ഇന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ളൊരു കോവിഡ് മാനദണ്ഡങ്ങൾ വീണ്ടും പാലിക്കാനുള്ള ഒരു മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള ഒരു നടപടിയിലേക്ക് സംസ്ഥാനങ്ങൾ കടന്നിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ യോഗത്തിന്റെ ഉന്നതതല യോഗത്തിന്റെ വിശദാംശങ്ങൾ വരുന്ന യെസ് പ്രധാനമന്ത്രി പങ്കെടുത്ത ഉന്നതതല യോഗത്തിലെ കൂടുതൽ തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞത് കോവിഡ് പൂർണ്ണമായും മാറിയിട്ടില്ല, കോവിഡ് മുക്തമായി രാജ്യമെന്ന നിലയിലേക്ക് വന്നിട്ടില്ല, ജാഗ്രത തുടരണം, നിരീക്ഷണങ്ങൾ തുടരണം, അതുപോലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം, വിമാനത്താവളങ്ങളിൽ കൃത്യമായ നിരീക്ഷണം ആവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഇന്ന് യോഗത്തിൽ ആമുഖമായി പറഞ്ഞത്. യോഗ തീരുമാനങ്ങളെ പറ്റിയുള്ള വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പല സംസ്ഥാനങ്ങളും ഇന്ന് പ്രത്യേകം ഉന്നതതല യോഗം ചേർന്ന് അതത് സംസ്ഥാനങ്ങളെ സ്ഥിതിഗതികളും വിലയിരുത്തിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ജാഗ്രത ഒട്ടും കുറയ്ക്കരുത്, ഇതാണ് പൊതുവെ എല്ലാ സംസ്ഥാനങ്ങളും ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത 2 ആഴ്ച, ഒരുപക്ഷെ അടുത്ത 15 ദിവസം രാജ്യത്തെ കോവിഡ് സാഹചര്യം നിരീക്ഷിക്കും എന്നതാണ് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ചികിത്സാ സൗകര്യങ്ങൾ സജ്ജമാക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം ആവശ്യമായ ക്രമീകരണങ്ങൾ, ഓക്സിജൻ ലഭ്യത അടക്കം വിലയിരുത്തണമെന്ന് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പൊതുവായ തീരുമാനങ്ങൾ. മറ്റു വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് എത്തുന്ന ഘട്ടത്തിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടിനെ ആശ്രയിക്കാം. കോവിഡ് പശ്ചാത്തലത്തിൽ ഭാരത് ജോഡോ യാത്ര നിർത്തിവെക്കണമെന്ന് ആരോഗ്യമന്ത്രിയുടെ ആവശ്യം കോൺഗ്രസ് തള്ളി. യാത്ര മുടക്കാൻ BJP കോവിഡിനെ ആയുധമാക്കുകയാണെന്ന് കോൺഗ്രസ് നേതൃത്വം കുറ്റപ്പെടുത്തി. കോവിഡ് പ്രതിസന്ധിയിൽ രാഷ്ട്രീയം കളിക്കാനില്ല എന്നായിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. പാർലമെന്റിൽ ആരോഗ്യമന്ത്രി ഇന്ന് പ്രത്യേക പ്രസ്താവന നടത്തുകയും ചെയ്തു. R. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. RK, ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് കഴിഞ്ഞ ദിവസം കളമൊരുക്കിയിരുന്നു. വലിയ ആൾക്കൂട്ടമുള്ള ഈ ഭാരത് ജോഡോ യാത്ര ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർത്തിവെക്കേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് ആരോഗ്യ മന്ത്രാലയം നൽകി. ഇന്ന് രാഹുൽ ഗാന്ധി അത് നിരാകരിച്ചു. യാത്രയുമായി മുന്നോട്ട് പോകും. ഈ വിഷയത്തിൽ ഈ കോവിഡിനെ ചൂണ്ടിക്കാട്ടി യാത്രയിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ? പാർലമെന്റിലും അതിന്ന് പ്രതിഫലിച്ചല്ലോ.
വിജയൻ, ആദ്യം കോവിഡ് വന്ന ഘട്ടം മുതൽ തന്നെ നമ്മുടെ രാഷ്ട്രീയവും കോവിഡും ഇഴപിരിയാത്ത സുഹൃത്തുക്കളെ പോലെ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അതിന് സമാനമായിട്ട് കാര്യങ്ങൾ വീണ്ടും ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ ഈ കോവിഡ് വ്യാപിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വീണ്ടും ആ വിധത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഈ ദിവസവും നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ കത്തും തുടർന്ന് വന്ന മറുപടിയും ഒക്കെയാണ് ഈ വിഷയത്തിന് ആധാരമായത്. കോൺഗ്രസ് പറയുന്നത് ഇത്തരത്തിൽ ഭാരത് ജോഡോ യാത്രയോട് ഏതെങ്കിലും വിധത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് ഉള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഈ വിഷയത്തിലെ രാഷ്ട്രീയമാണ് അദ്ദേഹത്തെ നയിക്കുന്നത് എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. യാത്ര കടന്നുപോകുന്ന ഘട്ടങ്ങളിലൊക്കെ വലിയ ജനസഞ്ചയങ്ങൾ ഈ യാത്രയുടെ ഭാഗമാകുന്നുണ്ട്, പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ വരുന്നുണ്ട്, വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു ഈ യാത്ര രാജസ്ഥാനിലൂടെ എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ കോവിഡിനെ ആയുധമാക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നതാണ് വാദം. ഇത് ബോധ്യപ്പെട്ടുകൊണ്ട് തങ്ങൾ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം തള്ളുകയാണ് എന്നതാണ് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പരിപാടികൾ. ആ പരിപാടികൾക്ക് ഒരു നിയന്ത്രണവുമില്ല. തങ്ങളുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്താൽ മാത്രം കോവിഡ് പിടിക്കും, അല്ലെങ്കിൽ കോവിഡ് പടരും എന്നുള്ള ഒരു വിലയിരുത്തൽ അത് ഉചിതവുമല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഏതായാലും ഈ നിർദ്ദേശം തള്ളിയിരിക്കുന്നു കോൺഗ്രസ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകളിൽ താൻ കൂടുതൽ വിവാദങ്ങൾക്കില്ല എന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി. അദ്ദേഹം ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പ്രസ്താവന നടത്തുന്ന സാഹചര്യമുണ്ടായി. രാജ്യത്തെ ഈ കോവിഡ് സാഹചര്യങ്ങൾ സംബന്ധിച്ചാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹം അറിയിച്ചു. അതനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാസ്ക് അടക്കമുള്ള നിയന്ത്രണങ്ങൾ, സ്വയം നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ രാജ്യം വലിയ രീതിയിൽ പ്രതിരോധ രംഗത്ത് മെച്ചപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുവേണ്ടി എല്ലാവരും തയ്യാറാകണം. ഏതെങ്കിലും വിധത്തിലുള്ള കർശന നിയന്ത്രണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. ഇപ്പോഴുള്ളത് ഏതെങ്കിലും വിധത്തിൽ ആരെയും ഭയപ്പെടുത്താനുള്ളതല്ല, മറിച്ച് മുൻകരുതൽ വേണം എന്ന സമീപനം സർക്കാർ വ്യക്തമാക്കുകയാണ് എന്നതാണ് അദ്ദേഹം ഇന്ന് സഭകളിൽ വ്യക്തമാക്കിയത്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മാസ്ക്, സാനിറ്റൈസർ അതുപോലെയുള്ള വ്യക്തിഗത പ്രതിരോധത്തിന് ഉപയോഗിച്ച സംഗതികളിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിപ്പോകണം. ഇതാണ് പൊതുവെ സംസ്ഥാനങ്ങൾ നൽകുന്ന നിർദ്ദേശം. കേന്ദ്രവും അത് പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും അംഗങ്ങൾ ഈ മുഖാവരണം ധരിച്ചാണ് ഇന്ന് സിറ്റിംഗിൽ എത്തുകയും ചെയ്തത്. അതും ഒരു സന്ദേശം നൽകാനാണെന്ന് സഭാധ്യക്ഷന്മാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതിനിടയിലാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ വാക്പോരും തുടരുന്നത്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഇനി സംസ്ഥാനത്തെ സാഹചര്യം പരിശോധിച്ചാൽ 10 മാസത്തെ ഇടവേളയ്ക്ക് പിന്നാലെ സംസ്ഥാനം വീണ്ടും കോവിഡ് ജാഗ്രതയിലേക്ക് പോവുകയാണ്. പുതിയ കോവിഡ് വകഭേദത്തിൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ വാക്സിനേഷനിലൂടെയുള്ള കോവിഡ് പ്രതിരോധ ശേഷി താരതമ്യേന കൂടുതലാണെന്ന് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. കോവിഡിനെക്കുറിച്ച് അനാവശ്യ ഭീതി പടർത്തരുതെന്ന് IMA അറിയിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, സംസ്ഥാനം ഏത് തരത്തിലാണ് ഈ കോവിഡ് പ്രതിരോധത്തിന്റെ ഈ പുതിയ അധ്യായം തുടങ്ങുന്നത്? എന്തൊക്കെ മുൻകരുതലുകൾ നടപടികൾ സ്വീകരിച്ചുവെന്നാണ് ആരോഗ്യമന്ത്രി അറിയിക്കുന്നത്? വിജയകുമാർ, ഈ വ്യാപനശേഷി കൂടിയ BA.7 വകഭേദം ഇന്ത്യയിലും റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ സംസ്ഥാനത്തും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങളും നിരീക്ഷണവും ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ കോവിഡ് കേസുകൾ കുറവാണ്. കേരളത്തിൽ വാക്സിനേഷനിലൂടെയുള്ള കോവിഡ് പ്രതിരോധ ശേഷി താരതമ്യേന കൂടുതലുമാണ്. എന്നാൽ വ്യക്തിപരമായ ജാഗ്രത വേണമെന്നാണ് ഇന്ന് ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടോ എന്ന് സംസ്ഥാന തലത്തിൽ പരിശോധിക്കും. ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നുണ്ടെന്നുള്ള കാര്യവും പ്രധാനമായും നിരീക്ഷിക്കും. പുതിയ വകഭേദങ്ങളെ നിരീക്ഷിക്കാനായി ജനിതക ശ്രേണീകരണം ശക്തിപ്പെടുത്തും. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് വിമാനത്താവളങ്ങളിലെ കോവിഡ് പരിശോധന ആരംഭിക്കുമെന്നും ഇന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കോവിഡിനെക്കുറിച്ച് അനാവശ്യ ഭീതി പടർത്തരുതെന്ന് IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും പറഞ്ഞിട്ടുണ്ട്. കോവിഡ് ഉപവിഭാഗങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ജനകമായ വസ്തുതകൾ IMA തള്ളിക്കളയുന്നുവെന്നും ചില രാജ്യങ്ങളിലെ വ്യാപനം ഒമിക്രോൺ വേരിയന്റ് ഉപവിഭാഗമായതിനാൽ രോഗം ഗുരുതരമാകാനുള്ള സാധ്യത കുറവെന്നും എന്നാൽ ജാഗ്രത നിരീക്ഷണം തുടരണമെന്നും IMA കേരള ഘടകം പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഇന്ന് മുതൽ ഇക്കാര്യത്തിൽ ഒരു അടിയന്തര നിർദ്ദേശം നൽകി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് തുടരുകയാണ്. വിജയകുമാർ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. അനാവശ്യമായ ആശങ്കയുടെ സാഹചര്യം ഇല്ലെങ്കിലും നമ്മൾ കരുതൽ തുടരണം. ഇതാണ് പൊതുവെ ആരോഗ്യ വിദഗ്ധരും സർക്കാരും ഒക്കെ വിശദീകരിക്കുന്നത്. ആ വിശദീകരണം പൂർണ്ണമായും പിന്തുടരുക, ഇത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്.
ഇന്നത്തെ മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. പരിസ്ഥിതി ലോല മേഖലയിലെ സീറോ ബഫർ സോൺ ഭൂപടം പ്രസിദ്ധീകരിച്ചതിന് ശേഷവും ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ആശങ്കയുണ്ടാക്കുന്ന ഭൂപടമെന്നാണ് കർഷക സംഘടനകൾ വിമർശിച്ചത്. അതേസമയം 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഉത്തരവ് ചൂണ്ടിക്കാട്ടി യു ഡി എഫിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ എൽ ഡി എഫ് ശ്രമിച്ചു. ജനവിരുദ്ധമായ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കില്ല എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. ആദിൽ, ഈ ഭൂപടം പ്രസിദ്ധീകരിച്ചതിന് ശേഷവും അവ്യക്തത, ആശയക്കുഴപ്പം, വിമർശനം, രാഷ്ട്രീയ ഏറ്റുമുട്ടൽ, ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്നുണ്ടായത്? വിജയകുമാർ, ഈ നിമിഷത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇക്കാര്യത്തിൽ വിശദമായ ഒരു സർക്കുലർ, തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സർക്കുലർ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടേതായി പുറത്തു വന്ന സർക്കുലറിൽ കൃത്യമായ വിവരങ്ങൾ, ഫീൽഡ് സർവേ എങ്ങനെ നടത്തണം, പരാതികൾ എങ്ങനെ സ്വീകരിക്കണം, ഇത് എവിടേക്കാണ് അയക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിലെ നടപടിക്രമങ്ങൾ എന്നത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർക്കുലർ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിൽ വരുന്ന വാർത്ത. ഇതിൽ വിശദമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പ്രധാനമായി തോന്നുന്നത് പുതിയ അപേക്ഷകൾ ഉടനെ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അത് നിർണായകമായ ഒരു തീരുമാനമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഫീൽഡ് സർവേ വൈകും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഭൂപടം അത് പ്രാഥമികമായ ഭൂപടം മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു. വിശദമായ സർവേ നമ്പറുകൾ ഉൾപ്പെടുന്ന ഭൂപടം ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തിറക്കും എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. സർക്കാർ വൃത്തങ്ങളും ഇത് കൃത്യമായി തന്നെ വിശദീകരിക്കുകയും ചെയ്തു. ഈ വിശദമായ ഭൂപടം വന്ന ശേഷം മതി പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ അറിയിക്കുന്നത് സർക്കാർ. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡ് പരിശോധന വേഗത്തിൽ പൂർത്തിയാകുമോ എന്ന ആശങ്ക വീണ്ടും പ്രസക്തമാവുകയാണ് എന്ന് പറയേണ്ടി വരും. സർക്കുലറിൻ്റെ മറ്റു ഭാഗങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ ഫീൽഡ് പരിശോധനയ്ക്കായി കെസ്റക് വികസിപ്പിച്ച ആപ്പാണ് ഉപയോഗിക്കേണ്ടത്, ആപ്ലിക്കേഷൻ വഴിയാണ് ഉപയോഗിക്കേണ്ടത്. പ്രധാനമായും ആ വാർഡിലെ ഏത് ഭാഗത്താണോ, ഏത് വാർഡിലാണോ ബഫർ സോൺ വരിക, ആ വാർഡിലെ മെമ്പറായിരിക്കും ഈ പ്രധാനപ്പെട്ട ഈ സമിതിയുടെ നേതൃത്വത്തിൽ വരിക. ഒപ്പം തദ്ദേശ സ്ഥാപനത്തിലെ അധ്യക്ഷൻ, ക്ഷമിക്കണം, തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ, വനംവകുപ്പിലെ ഉദ്യോഗസ്ഥൻ, റവന്യൂ വകുപ്പിലെ വില്ലേജ് ഓഫീസർ, ഇങ്ങനെ 4 പേർ ചേർന്നുള്ള ഒരു സമിതിയായിരിക്കും ഇതൊക്കെ കൈകാര്യം ചെയ്യുക. അതുൾപ്പെടെയുള്ള വിശദമായ സർക്കുലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫീൽഡ് പരിശോധനയ്ക്കുള്ള പരിശീലനം വനം വകുപ്പും കെസ്റക്കും ചേർന്ന് നൽകുമെന്ന ഒരു നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അപേക്ഷകൾ ഉടനെ സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. സർവേ നമ്പർ ഉൾപ്പെടുന്ന ഭൂപടം പ്രസിദ്ധീകരിച്ച ശേഷം പുതിയ പരാതികൾ സ്വീകരിച്ചാൽ മതിയെന്നാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. ഫീൽഡ് പരിശോധനയ്ക്ക് ഒക്കെ കഴിഞ്ഞിട്ട്, അതായത് സർവേ നമ്പർ ഉൾപ്പെടുന്ന ഭൂപടം പ്രസിദ്ധീകരിച്ച ശേഷമേ പരാതികൾ സ്വീകരിക്കൂ എന്നതാണ്. അതായത് ഒരുപക്ഷെ കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടാകും, അത്തരം സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്ക് വിശദമായി തന്നെ അതിൻ്റെ മറ്റു വിവരങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. സർവകലാശാല നിയമഭേദഗതി ബിൽ ഗവർണർക്ക് കൈമാറിയെന്ന പ്രധാനപ്പെട്ട വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ ഒഴിവാക്കുന്ന ബില്ലാണ് രാജ്ഭവനിലെത്തിയത്. എന്തായിരിക്കും ഗവർണറുടെ, ചാൻസലറുടെ നീക്കം എന്നത് നിർണായകമാണ്. വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സർവകലാശാല നിയമഭേദഗതി ബിൽ ഗവർണർക്ക് കൈമാറി. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ ഒഴിവാക്കുന്ന ബില്ലാണ് രാജ്ഭവനിലെത്തിയത്. നിയമോപദേശം തേടിയ ശേഷമാകും ഗവർണർ ബില്ലിൽ തീരുമാനമെടുക്കുക. അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. അമീൻ, നേരത്തെ തന്നെ ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ഗവർണർ ഒരു നിലപാടെടുത്തിരുന്നു. തന്നെ ബാധിക്കുന്ന, താൻ ഉൾപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് അതിൽ തീരുമാനമെടുക്കുക രാഷ്ട്രപതിയാകും. ആ സൂചനയാണ് ഗവർണർ നേരത്തെയും നൽകിയത്. ആ നിലയ്ക്ക് തന്നെ ആയിരിക്കില്ലേ ഗവർണറുടെ തീരുമാനം, മറിച്ചാവാൻ സാധ്യതയുണ്ടോ? അത്തരമൊരു പ്രതികരണത്തോടൊപ്പം ഗവർണർ നടത്തിയ മറ്റൊരു പ്രതികരണം കൂടി ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതിനാൽ സംസ്ഥാനത്തിന് ഏകപക്ഷീയമായ വിഷയത്തിൽ തീരുമാനമെടുക്കാനാകില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ രണ്ട് കാരണങ്ങൾ, കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതിനാൽ സംസ്ഥാന സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാനാകില്ല എന്നുള്ള ഒരു നിലപാട്, ഒപ്പം തന്നെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ താൻ അതിൽ തീരുമാനമെടുക്കുന്നത് യുക്തമല്ല, ഉചിതമല്ല എന്നൊരു നിലപാട്, ഈ രണ്ട് സാഹചര്യങ്ങൾ മുൻനിർത്തി വിഷയത്തിൽ ഗവർണർ നിയമോപദേശം തേടുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അതിനുശേഷമായിരിക്കും ബില്ലിന്മേൽ എന്തു തീരുമാനം, എന്തു നിലപാടെടുക്കണമെന്നതിൽ ഗവർണർ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഇപ്പോൾ രാജ്ഭവനിൽ ബില്ല് രാജ്ഭവനിലെത്തിയെങ്കിലും ഗവർണർ രാജ്ഭവനിലില്ല. അദ്ദേഹം 2-ാം തീയതി മാത്രമേ കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയുള്ളൂ. പക്ഷേ അതിനു മുൻപ് ഓൺലൈനായിട്ട് വേണമെങ്കിലും ഈ ബില്ല് പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിനുള്ള അവസരം ഗവർണർക്കുണ്ട്. അങ്ങനെ പരിശോധിച്ച് വേണ്ടി വന്നാൽ ഉടനെ തന്നെ നിയമോപദേശം തേടുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേക്കാം. ഏതായിരുന്നാലും ഈ ബില്ലിന്മേൽ ധൃതി പിടിച്ചൊരു തീരുമാനത്തിലേക്ക് ഗവർണർ പോകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഓൺലൈനായി ബില്ല് പരിശോധിക്കാമെങ്കിലും ഒരുപക്ഷെ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കങ്ങളിലേക്ക് ഗവർണർ കടക്കുക.
പതിമൂന്നാം തീയതി പാസാക്കിയ നിയമസഭ പാസാക്കിയ ബില്ലാണ് ഇന്ന് രാജ്ഭവനിലേക്ക് എത്തിയിരിക്കുന്നത്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് ബില്ലുകളാണ് നിയമവകുപ്പ് പരിശോധനകൾ പൂർത്തിയാക്കി രാജ്ഭവനിലേക്ക് അയച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഗവർണർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് തന്നെയായിരിക്കും ഇനി നിർണായകമാവുക. ഗവർണറുടെ നിലപാടിനനുസരിച്ച് വേണ്ടി വന്നാൽ വിഷയത്തിൽ നിയമ പോരാട്ടം ഉൾപ്പെടെയുള്ള സാധ്യതകൾ സർക്കാരും പരിശോധിക്കും. യെസ്, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാജ്ഭവൻ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. തിടുക്കത്തിലൊരു തീരുമാനം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കില്ല എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗവർണർ നിയമോപദേശം തേടും. ഗവർണറുടെ തീരുമാനം എന്താണോ അതറിഞ്ഞിട്ടായിരിക്കാം തുടർ നിയമ നടപടികൾ സംബന്ധിച്ച് സർക്കാരിൻ്റെ തീരുമാനവും ഉണ്ടാകുക. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. നാഗ്പൂരിൽ ദേശീയ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിനെത്തിയ കേരള ടീം അംഗം മരിച്ചു. 10 വയസ്സുകാരിയായ ആലപ്പുഴ സ്വദേശി നിദ ഫാത്തിമയാണ് മരിച്ചത്. കടുത്ത ഛർദ്ദിയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയായിരുന്നു മരണം. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനെത്തിയ കേരള ടീമിന് നേരിട്ടത് കടുത്ത അവഗണന എന്ന പരാതി ഉയർന്നിരുന്നു. വിഷ്ണു സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, ഈ ഭക്ഷ്യവിഷബാധ എന്നതാണ് പ്രാഥമിക നിഗമനം. ആ നിലയ്ക്കാണ് നേരത്തെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉണ്ടായത്. റിപ്പോർട്ടുകളും അത് വ്യക്തമാക്കുന്നുണ്ട്. അതിനപ്പുറം നമുക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? എന്താണ് ഒടുവിൽ നാഗ്പൂരിൽ നിന്ന് ലഭിക്കുന്ന വിവരം? കുട്ടിയുടെ മൃതദേഹം എപ്പോൾ നാട്ടിലെത്തിക്കും? വിജയകുമാർ, നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മൃതദേഹം നാളെയോ മറ്റന്നാളോടുകൂടി കേരളത്തിലേക്ക് എത്തിക്കും എന്നും ലഭ്യമായിട്ടുണ്ട്. ഇവിടെ നിന്ന് പിതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ നാഗ്പൂരിലേക്ക്, ഫിദയുടെ പിതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ നാഗ്പൂരിലേക്ക് പോയിട്ടുണ്ട്. അവർ നാളെയോടുകൂടി അവിടെ എത്തുകയും ചെയ്യും. നിലവിൽ അവിടെ ഈ ഒഫീഷ്യൽസ് ആണ് ഈ കാര്യങ്ങൾ. ഇവിടുന്ന് പോയ ആളുകൾ, കോച്ചുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിലുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പങ്കുവെക്കുന്നത്. ഒപ്പം ഈ ഉയർന്നു വന്ന പരാതിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയം വിശദമായി അന്വേഷിക്കണം എന്ന് എല്ലാ ഇടങ്ങളിൽ നിന്നും ആവശ്യം ഉയരുന്നുണ്ട്. ആലപ്പുഴയിലെ ജനപ്രതികൾ ഉൾപ്പെടെ ഈ വിഷയം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കും പരാതി നൽകിയിട്ടുണ്ട്. നമ്മൾ അവിടെയുള്ള ഒഫീഷ്യൽസുമായി സംസാരിക്കുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള വീഴ്ച ഈ ദേശീയ സൈക്കിൾ ഫെഡറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കടുത്ത അപകടം തങ്ങൾക്ക് നേരിട്ടു എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഭക്ഷണവും അതോടൊപ്പം തന്നെ താമസ സൗകര്യവും ചെന്ന അന്ന് ദിവസം തന്നെ തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എത്തിയതുകൊണ്ട് തങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് അവർ നിശ്ചയമായ ഭാഷയിൽ പറഞ്ഞു എന്ന് തന്നെയാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത്. അങ്ങനെ പുറത്തുള്ള ഒരു സ്ഥലത്താണ് അവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അതിനടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു ഈ കുട്ടി. അതിനുശേഷം രാത്രി മുതലാണ് ഛർദി ആരംഭിക്കുന്നത്. പിറ്റേ ദിവസം ഇന്ന്, അതായത് ഇന്ന് രാവിലെയോടുകൂടി കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വെച്ച് കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് തൊട്ടു പിന്നാലെ തന്നെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾക്ക് ലഭിച്ച ശേഷം മാത്രമേ ഉറപ്പിക്കാനാവൂ. എന്നിരുന്നാൽ പോലും ഒഫീഷ്യലുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു പക്ഷേ വിഷബാധ തന്നെയാണ് ഈ മരണ കാരണമായി നമുക്ക് നിലവിൽ പ്രാഥമിക നിഗമനം വിലയിരുത്താം. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ, അങ്ങേയറ്റം സങ്കടമുണ്ടാക്കുന്നതാണ് ഈ വാർത്ത. സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിനെത്തിയ കേരള ടീം അംഗമാണ് മരിച്ചത്. 10 വയസ്സുകാരിയായ ആലപ്പുഴ സ്വദേശിനി നിദ ഫാത്തിമയുടെ മരണത്തിൽ വസ്തുതകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അധികൃതരുടെ അവഗണനയാണോ മറ്റെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, അവിടെ ടീമിന് ബുദ്ധിമുട്ടുണ്ടായി എന്നതൊരു പരാതിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ പരാതി നേരത്തെ ഉന്നയിച്ചതുമാണ്. അതിലൊക്കെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രി മരണത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയം അന്വേഷിക്കുമെന്ന് കായിക മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. വസ്തുതകൾ പുറത്തു വരും വൈകാതെ എന്ന് നമുക്ക് കരുതാം. തവാങ്ങിൽ കയ്യേറ്റ ഭീഷണി തുടരുന്നതിനിടെ ഇന്ത്യ ചൈന സംയുക്ത സൈനിക പ്രസ്താവന. മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്ന നടപടികൾ ബഹുദൂരം മുന്നേറിയതായും ശേഷിച്ച പ്രശ്നങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ഇരുവിഭാഗങ്ങളും അവകാശപ്പെട്ടിട്ടുണ്ട്. അതേസമയം പാർലമെന്റ് സമ്മേളനത്തെ അതിർത്തി സംഘർഷ വിഷയം ഇന്നും പ്രക്ഷുബ്ധമാക്കി. ഉള്ളടക്കം പോലും പരിഗണിക്കാതെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഇരുസഭകളിലും പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആർക്കെ, ഈ തവാങ് പ്രശ്നത്തിന് പിന്നാലെ വഷളായ ഇന്ത്യ ചൈന അതിർത്തി ബന്ധം അത് മെച്ചപ്പെടുത്തുന്നതിന് ഉതകുമോ ഈ സംയുക്ത പ്രസ്താവന? സംയുക്ത പ്രസ്താവനയിൽ ചൈന ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് പ്രവൃത്തിയാണല്ലോ അതിർത്തിയിൽ വേണ്ടത്. അത് ചൈന പലപ്പോഴും അത് ചെയ്യാറില്ല. ഏകപക്ഷീയമായി തൽസ്ഥിതി ലംഘിക്കുന്നതാണ് അവരുടെ ശീലം. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ഇന്ത്യ ഇക്കാര്യത്തിൽ നീക്കങ്ങൾ നടത്തുക.
തീർച്ചയായിട്ടും ആണ് വിജയൻ. വിജയൻ പറഞ്ഞ സംശയങ്ങൾക്ക് അടിസ്ഥാനമുണ്ട്. കാരണം ഇതിപ്പോൾ ഈ പടിഞ്ഞാറ് മേഖലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിലയിരുത്തലാണ് നടന്നിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം, ജൂലൈക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കാനായി തീരുമാനിച്ചിരുന്നത്. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതനുസരിച്ച് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ യോഗം നടക്കേണ്ടതാണ്. ഒരുപക്ഷെ ചൈനയുടെ ഭാഗത്ത് നിന്നുള്ള വലിയ താല്പര്യമില്ലായ്മ പിന്നീട് ചില മാസങ്ങളായി ദൃശ്യമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ തവാങ് വിഷയത്തിന് ശേഷം വീണ്ടും ചൈന അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുകയും അനുകൂലമായി ഇന്ത്യ പ്രതികരിക്കുകയും തുടർന്ന് ഈ യോഗം യാഥാർത്ഥ്യമാവുകയും ചെയ്തത്. കോർ കമാൻഡർ തല ചർച്ചയാണ് നടന്നിരിക്കുന്നത്. ചൂഷൂൾ മാൾഡ അതിർത്തിയിൽ വെച്ചിട്ടാണ് ഈ യോഗം നടന്നത്. 20-ാം തീയതിയാണ് ഈ യോഗം നടന്നത്. ഇതിന്റെ വിവരങ്ങളാണ് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത്. സംയുക്ത പ്രസ്താവനയിൽ അവകാശപ്പെടുന്നത് രണ്ട് സേനാ വിഭാഗങ്ങളും സമാധാനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇനി ഉള്ള പ്രശ്നങ്ങൾ അത് വേഗത്തിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്നും ഇരു വിഭാഗങ്ങളും അവകാശപ്പെടുന്നു. എങ്കിൽ വിജയൻ പറഞ്ഞതുപോലെ തന്നെ ഈ ചൈന സ്വീകരിക്കുന്ന നടപടികൾ ഒരുപക്ഷെ ഇന്ന് പറഞ്ഞതുപോലെ ആയിരിക്കില്ല നാളെ അവരുടെ സമീപനം, അത് ആശങ്കയായി തന്നെ ഇന്ത്യൻ സേനയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് ജാഗ്രത എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇന്ത്യൻ സേന നടത്തുന്നില്ല. ഈ തവാങ് അടക്കമുള്ള മേഖലകളിൽ ചില മേഖല സ്ഥലങ്ങളിൽ ഈ റോഡ് നിർമ്മാണം അടക്കം ചൈന തകൃതിയായിട്ട് നടത്തുന്നുണ്ട്. അതും ഇന്ത്യ ഇതിന് സമാനമായിട്ട് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. പാർലമെന്റിൽ തുടർച്ചയായിട്ടുള്ള ദിവസം ഇന്നും ഈ വിഷയം ശബ്ദായമാനമായിട്ടുള്ള രംഗങ്ങൾക്ക് കാരണമായി. സഭ തടസ്സപ്പെടുത്തുന്നതിനും ഇത് കാരണമായി. രാജ്യസഭയിലും ലോക്സഭയിലും ഒരേപോലെ, ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ ആദ്യം തടസ്സപ്പെട്ട് പിന്നീട് 4 മണിവരെ നിർത്തിവെക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയി. രാജ്യസഭയുടെ കാര്യത്തിൽ രാവിലെ ഈ സമ്മേളനം തുടങ്ങിയപ്പോൾ മുതലുള്ള പ്രതിഷേധം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കോൺഗ്രസ്. ഒരു ഘട്ടത്തിൽ ബി ജെ പിയും ഭരണപക്ഷ നിരയും കോൺഗ്രസും തമ്മിലുള്ള ഒരു വാഗ്വേദത്തിന് തന്നെ ഇത് കാരണമാവുകയും ചെയ്തു. ഇന്നും മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദപ്രതിവാദങ്ങളെ നയിച്ചത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ഇനി സഭ എന്നുവരെ സമ്മേളിക്കുന്നു, ഒരുപക്ഷെ നാളെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. അഥവാ അങ്ങനെ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും അല്ലെങ്കിൽ നാളെ വരെയും ഈ വിഷയം ഉന്നയിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. അടിയന്തര പ്രമേയത്തിന് നാളെയും മുൻകൂർ തന്നെ അനുമതി തേടിക്കൊണ്ടുള്ള നോട്ടീസ് ഇന്ന് കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. യെസ്, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. നേരത്തെയും ഈ ശുഷൂളിൽ ഇത്തരത്തിലുള്ള സൈനിക യോഗങ്ങൾ നടക്കുകയും അതിനുശേഷം സംയുക്ത പ്രസ്താവനകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഏകപക്ഷീയമായി ചൈന അതിൽ നിന്ന് പിന്മാറുന്നതായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. അത് ആവർത്തിക്കില്ല എന്ന് നമുക്ക് കരുതാം. ഈ ഘട്ടത്തിൽ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. കേരള സർവകലാശാല വി സി നിയമനത്തിനായി സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനിയെ നിർദ്ദേശിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. കേരള സർവകലാശാല നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. എസ് ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ സർവകലാശാലയുടെ ഹർജിയിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് ചാൻസലറാണോ അല്ലയോ എന്നതായിരുന്നുവല്ലോ ഒരു നിയമ പ്രശ്നം. അതിൽ ഒരു ഇടക്കാല തീരുമാനം എടുത്തിട്ടുണ്ടോ ഡിവിഷൻ ബെഞ്ച്? നിലവിലിപ്പോൾ ആ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ വിശദമായ വാദം കേട്ട ശേഷം മാത്രമേ ഒരു അന്തിമ തീർപ്പ് ഇതിൽ ഉണ്ടാവുകയുള്ളൂ. തൽക്കാലം ഒരു സ്റ്റേ അനുവദിച്ചിരിക്കുന്നു. 2018 യു ജി സി റെഗുലേഷൻ പ്രകാരം ചാൻസലറായ ഗവർണർക്ക് സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനിയെ തീരുമാനിക്കാൻ അധികാരമില്ലെന്നായിരുന്നു കേരള സർവകലാശാല ഹൈക്കോടതിയിൽ അറിയിച്ചത്. ഇത് മുഖവിലക്കെടുത്തുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഒരു സ്റ്റേ നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തയ്യാറായത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരത്തിൽ സ്റ്റേ നൽകിയിട്ടുള്ളത്. നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഒരു മാസത്തിനുള്ളിൽ വി സിയെ തീരുമാനിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനിയെ നൽകാൻ സെനറ്റിനോട് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. ഇനി ഒരു പക്ഷേ അത് നൽകിയില്ലെങ്കിൽ മറ്റ് അംഗങ്ങളെ വെച്ചുകൊണ്ട് വി സി തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാം എന്നും ഗവർണറോട് സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ നിലവിലിപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ തീരുമാനം വന്നതോടുകൂടി ശക്തമായ തിരിച്ചടിയാണ് ഗവർണർക്ക് സംഭവിച്ചതെന്ന് ഉറപ്പായും തന്നെ പറയാം. ചാൻസലർ കൂടിയ ഗവർണർക്ക് വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. വി സിമാരുടെ നിയമനത്തിൽ ഉൾപ്പെടെ സെർച്ച് കമ്മിറ്റിയെ ചോദ്യം ചെയ്തുള്ള ഗവർണറുടെ നടപടിയെ പൂർണ്ണമായും എതിർക്കാൻ സർക്കാർ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ താൽക്കാലിക ഉത്തരവ്, ഇടക്കാല സ്റ്റേ, അതെന്തായാലും ഉപയോഗപ്പെടുത്തും എന്നുള്ള കാര്യം ഉറപ്പുമാണ്. വീണ്ടും ഒരു നിയമ പോരാട്ടം, അത് വീണ്ടും ഹൈക്കോടതിയിൽ തന്നെ ഉണ്ടാകാൻ പോകുന്നു ഈ ഒരു ഉത്തരവിലൂടെ എന്ന് ചുരുക്കം. കേരള സർവകലാശാല നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. വിശദമായ വാദം കേട്ട ശേഷം അന്തിമ ഉത്തരവ് കോടതി പുറപ്പെടുവിക്കും. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസിൽ ഇടവേള. കേന്ദ്രമന്ത്രിമാരെ പ്രശംസിച്ചതിൽ വിശദീകരണവുമായി പി വി അബ്ദുൾ വഹാബ് എം പി.
പരിഹാസ രൂപത്തിൽ വിമർശിച്ച പ്രസംഗത്തെ കേന്ദ്രമന്ത്രിമാരെ അഭിനന്ദിച്ചു എന്ന രീതിയിൽ ചിലർ പ്രചരിപ്പിച്ചെന്ന വഹാബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കാര്യങ്ങൾ സാദിഖ് അലി തങ്ങളോട് വിശദീകരിച്ചെന്നും അബ്ദുൽ വഹാബ് അറിയിക്കുന്നു. കുപ്പായം മാറും പോലെ മുന്നണി മാറുന്ന ചരിത്രം മുസ്ലിം ലീഗിന് ഇല്ലെന്ന സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടിയും ഇന്നുണ്ടായി. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകുന്നത്. മുബഷീർ, ഇക്കാര്യത്തിൽ വഹാബിന്റെ വിശദീകരണം ഇത് പാർട്ടി നേതൃത്വത്തിന് കൊടുത്തത് തന്നെ ആയിരിക്കുമല്ലോ, പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റായി അദ്ദേഹം പ്രചരിപ്പിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്? തീർച്ചയായും വിജയകുമാർ, പാർട്ടി നേതൃത്വത്തിന് കൊടുത്തൊരു വിശദീകരണം തന്നെയാണ് പിന്നീട് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പരിഹാസ രൂപത്തിൽ താൻ നടത്തിയ പരാമർശങ്ങളാണ് ഈ വിധത്തിൽ ഒരു വിഭാഗം ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിൽ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. കേരള സർക്കാരിനെ പരസ്യമായി വിമർശിക്കുമ്പോൾ തന്നെ ഡൽഹിയിൽ കേരളത്തിന്റെ അംബാസിഡറായി ചമയുകയാണ് വി മുരളീധരൻ എന്നാണ് തമാശയായി താൻ രാജ്യസഭയിൽ പരാമർശിച്ചിരുന്നത്. കൂടാതെ മന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ പരാമർശിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ കണ്ട് ഫണ്ട് വാങ്ങുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം രാജ്യസഭയിൽ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള രണ്ട് പരാമർശങ്ങളാണ് ചില കേന്ദ്രങ്ങൾ തെറ്റായി പ്രചരിപ്പിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിഷയം ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ വിളിച്ച് കൃത്യമായി വിവരം ആരാഞ്ഞിട്ടുണ്ടെന്നും കൃത്യമായ ഒരു വിശദീകരണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന് നൽകിയിട്ടുണ്ടെന്നുമാണ് പി വി അബ്ദുൾ വഹാബ് എം പി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. അതേസമയം മുസ്ലിം ലീഗ് ഈ വിധത്തിൽ യു ഡി എഫിലെ പ്രധാന ശക്തിയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിൽ മറുപടിയുമായി മുസ്ലിം ലീഗ് നേതാക്കളും ഇന്ന് രംഗത്ത് വരികയുണ്ടായി. മുസ്ലിം ലീഗ് വിധത്തിൽ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമാണെന്നായിരുന്നു ഇതിന് മറുപടിയായി മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. ലീഗ് യു ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും കുപ്പായം മാറുന്നതുപോലെ മുന്നണി മാറാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നില്ലെന്നൊരു മറുപടിയും പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തുകയുണ്ടായി. കൂടാതെ മുസ്ലിം ലീഗ് യു ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി എം എ സലാം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിരോധം സൃഷ്ടിച്ച ഒരു പരാമർശങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു പി വി അബ്ദുൽ വഹാബിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. തുടർന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ ഒരു വിഷയത്തിൽ പത്രക്കുറപ്പിറക്കുന്നു. ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പുറത്തിറക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഔദ്യോഗിക വിശദീകരണം എന്ന നിലയിൽ പി വി അബ്ദുൽ വഹാബ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു വിശദീകരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വ്യക്തത കൈവന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണത്തിലൂടെ ഇന്നൊരു ഘട്ടത്തിൽ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. വിജയകുമാർ. യെസ്, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ പങ്കുവച്ചത് മലപ്പുറത്തു നിന്ന്. ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരു പ്രവണതയും പാർട്ടിയിൽ വെച്ചു പൊറുപ്പിക്കില്ലെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ജനവിരുദ്ധമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും. ബ്രാഞ്ച് തലം വരെയുള്ള അംഗങ്ങളുടെ ധനസമ്പാദനവും പരിശോധിക്കും. ബഫർ സോണിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം പ്രതിപക്ഷത്തിന് തിരിച്ചടിയായെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. വി എ ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന സമിതി യോഗം അത് ഈ പാർട്ടി അംഗങ്ങളുടെ ധനസമ്പാദനം, അതുപോലെ അച്ചടക്കം, പാർട്ടി ലൈൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ചർച്ചയാണോ നടന്നിരുന്നത്? ആ നിലയിൽ ഉള്ള തീരുമാനങ്ങളാണല്ലോ ഇന്ന് സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചത്. വിജയകുമാർ, കഴിഞ്ഞ രണ്ട് ദിവസമായി എ കെ ജി സെൻട്രലിൽ നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗം പ്രധാനമായും ചർച്ച ചെയ്തത് സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങളും അതോടൊപ്പം തന്നെ സംഘടനാ രംഗത്തെ അടിയന്തര കടമകളും എന്ന രേഖയാണ്. ഈ രേഖ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് പാർട്ടി അംഗീകരിച്ചത്. ഇതിലാണ് ചില നിർദ്ദേശങ്ങൾ പാർട്ടി അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇക്കാര്യം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് തുടർഭരണം ലഭിച്ച സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തകർ, പാർട്ടി അംഗങ്ങൾ, വിവിധ വർഗ ബഹുജന സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അംഗങ്ങളായിട്ടുള്ളവർ തികഞ്ഞ ജാഗ്രത പുലർത്തണം. കാരണം പലതരത്തിലുള്ള ജനവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ഈ ജനവിരുദ്ധമായ കാര്യങ്ങളെ ഒരു കാരണവശാലും പാർട്ടി അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കർശനമായ നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുമായി ചേർന്നുകൊണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് പാർട്ടി അംഗങ്ങൾ ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് ഈ രേഖയിൽ പറയുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഈ രേഖ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതോ ഇതിൽ തന്നെയാണ് പാർട്ടി നേതാക്കൾ മുതൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വരെ ഉള്ളവരുടെ ധനസമ്പാദന മാർഗങ്ങൾ അല്ലെങ്കിൽ ധനസമ്പാദനം കൂടി പരിശോധിക്കുന്ന ഒരു കാര്യം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിനുശേഷം പ്രധാനമായും ചർച്ച ചെയ്ത മറ്റൊരു കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നത് കേന്ദ്രത്തിനെതിരായ സി പി എമ്മിൻ്റെ പ്രക്ഷോഭ പരിപാടികൾ സംബന്ധിച്ചാണ്. സംസ്ഥാന സർക്കാരിനെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ജനുവരി 20 മുതൽ 31 വരെ എല്ലാ വില്ലേജുകളിലും വലിയ തരത്തിലുള്ള കേന്ദ്ര വിരുദ്ധ പ്രക്ഷോഭം നടത്താനും ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിക്കുകയുണ്ടായി. വിജയകുമാർ.
യെസ്, തുടർഭരണം കിട്ടിയ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ജാഗ്രത വേണമെന്നാണ് പാർട്ടി പ്രവർത്തകരോട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. മുൻമന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. പരാതിക്കാരനായ അഡ്വക്കേറ്റ് ബിജു നോയലാണ് ഹർജി നൽകിയത്. കേസ് അവസാനിപ്പിച്ച് പോലീസ് നൽകിയ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും CBIക്കോ കർണാടക പോലീസിനോ അന്വേഷണം കൈമാറണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഈ CBIക്ക് ഹർജി കൈമാറണം അല്ലെങ്കിൽ CBIക്ക് കേസ് കൈമാറണമെന്ന ഹർജി സ്വാഭാവികമായും കോടതിക്ക് മുൻപിൽ വരും. ഈ കർണാടക പോലീസ് എങ്ങനെയാണ് ചിത്രത്തിലേക്ക് വരുന്നത്? വിജയകുമാർ, അതൊരു രസകരമായ ഉള്ളടക്കമായിട്ടാണ് തോന്നുന്നത്. ഇനി ആ ഹർജിയുടെ വിശദാംശങ്ങളിലേക്ക് പോയാൽ മാത്രമേ എന്തുകൊണ്ടാണ് കർണാടക പോലീസിനെ കൂടി അദ്ദേഹം ഈ ഹർജിക്കാരൻ ഈ ഹർജിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ. നിലവിൽ ഈ സജി ചെറിയാനെതിരെയുള്ള കേസ് അവസാനിപ്പിച്ച നടപടിക്കെതിരെയാണ് ഈ ബിജു നോയൽ, അഡ്വക്കേറ്റ് ബിജു നോയൽ ഹർജി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ആവശ്യം അത് CBI അന്വേഷണം വേണം എന്നുള്ളതാണ്. അതായത് CBIയോ കർണാടക പോലീസിനോ അന്വേഷണം കൈമാറണം. കേസ് അവസാനിപ്പിച്ച പോലീസ് നൽകിയ റിപ്പോർട്ട് അതിൽ സജി ചെറിയാനെ പൂർണ്ണമായും കുറ്റവിമുക്തൻ ആക്കിയിരിക്കുകയാണ്. സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ എല്ലാം സജി ചെറിയാൻ അനുകൂലമാണ്. അദ്ദേഹം അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടില്ല, ഭരണഘടനയെ അവഹേളിക്കുന്ന പ്രസ്താവന നടത്തിയിട്ടില്ല എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് റദ്ദാക്കണം, ഇതാണ് അഡ്വക്കേറ്റ് ബിജു നോയലിന്റെ ആവശ്യം. പോലീസ് അന്വേഷണം പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയതാണെന്നും അദ്ദേഹം ഹർജിയിൽ ആരോപിക്കുന്നു. സാക്ഷിമൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും CBI അന്വേഷണ ആവശ്യം ഹൈക്കോടതിയിൽ ഗൗരവമായി തന്നെ പരിഗണിക്കും. പക്ഷേ ഈ കർണാടക പോലീസ് സംബന്ധമായ കാര്യം അതൊരു പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് രസകരമായ പരാമർശങ്ങൾ കടക്കാൻ സാധ്യതയുണ്ട്. യെസ്, ഈ വിഷയത്തിൽ കർണാടക പോലീസിന് എന്ത് കാര്യം, എന്താണ് ഹർജിയിൽ പറയുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ക്രിമിനലുകളെ നേരിടാനുള്ള പോലീസ് സേനയിൽ ക്രിമിനലുകൾ വേണ്ടെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഇത്തരം ക്രിമിനലുകളായ ഉദ്യോഗസ്ഥരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ ഒരാശയക്കുഴപ്പവും സർക്കാരിനില്ലെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ലൈവ് ന്യൂസ് തുടരുന്നു. പോലീസ് സേനയിലെ വൈകൃതങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10,000-ലധികം പേരുള്ള പോലീസ് സേനയിലെ ചിലർ മാത്രം ചില വൈകൃതങ്ങൾ കാണിക്കുന്നുവെന്നും അവരോടുള്ള സമീപനത്തിൽ സർക്കാരിനൊരു ആശയക്കുഴപ്പവുമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ക്രിമിനലുകളെ നേരിടാനുള്ള പോലീസ് സേനയിൽ ക്രിമിനലുകൾ വേണ്ട. ലോക്കം മർദ്ദനം ഉണ്ടായാൽ അത് പോലീസ് അന്വേഷിക്കേണ്ടതില്ലെന്നും പകരം CBI ഏൽപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സലീം മാലിക് കൂടുതൽ വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. സലീമ, എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയത്? ഈ പോലീസ് സേനയിലെ ക്രിമിനലുകളെ ചൊല്ലി വലിയ തർക്കം നടക്കുന്നുണ്ട്, അവർക്കെതിരെയുള്ള നടപടിയൊക്കെ സംബന്ധിച്ച് ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പ്രസക്തി ഏറുന്നുണ്ടല്ലോ. വിജയകുമാർ, കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചായിരുന്നു പോലീസ് സേനയിലെ ചില വൈകൃതങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി രൂക്ഷമായ വിമർശനം നടത്തിയത്. പോലീസ് സേനയിൽ 10,000-ലധികം വരുന്ന ആളുകളുണ്ട്. അവരിൽ വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇത്തരത്തിൽ ചില വൈകൃത സ്വഭാവങ്ങൾ കാണിക്കുന്നത്. അവർ കാരണം പോലീസ് സേനയ്ക്കാകെ ചീത്തപ്പേരുണ്ടാകുന്നൊരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം വൈകൃതങ്ങൾക്കെതിരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതിൽ ഒരാശയക്കുഴപ്പവും, അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഒരാശയക്കുഴപ്പവും സർക്കാരിനില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും നടന്നാൽ വെച്ചുപൊറപ്പിക്കില്ല എന്ന് മാത്രമല്ല, പോലീസ് ലോക്കപ്പ് മർദ്ദനം ഉൾപ്പെടെയുള്ളവ സംഭവിച്ചാൽ അത് പോലീസ് തന്നെ അന്വേഷിക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല, അത് CBIയെ ഏൽപ്പിക്കാനാണ് നിലവിലെ തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. സമീപ കാലങ്ങളിൽ കേരള പോലീസിൽ നിന്നും ചില ലോക്കപ്പ് മർദ്ദനങ്ങളും ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മോശം പെരുമാറ്റങ്ങളും വലിയ വാർത്തയായിരുന്നു, വലിയ വിവാദവുമായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി വലിയ ശക്തമായ ഭാഷയിൽ താക്കീത് നൽകുന്നത്. നേരത്തെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നയിച്ചിരുന്ന ഒരു പോലീസ് സംവിധാനത്തിന്റെ രീതിയിലായിരുന്നു പോയിരുന്നത്. അതിനെ ഇടതു സർക്കാരാണ് മാറ്റിക്കൊണ്ടുവന്നത്. അത് ആ നിലയിൽ തന്നെ തുടരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. വിജയകുമാർ. യെസ്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് സേനയിലെ ക്രിമിനലുകൾക്കെതിരെ വലിയ മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി ഇന്ന് കൊല്ലത്ത് നൽകിയത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. തൃക്കരിപ്പൂർ സ്വദേശിയായ മുഹമ്മദ് ഷബീറിൻ്റെയും കുടുംബത്തിൻ്റെയും തിരോധാനത്തിൽ തീവ്രവാദ ബന്ധമുണ്ടെന്ന പ്രചാരണം തള്ളി ബന്ധുക്കൾ. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് വാർത്ത പ്രചരിച്ചത്. 4 മാസം മുമ്പ് യമനിലേക്ക് മതപഠനത്തിനായി പോയത് നാട്ടിൽ അറിയിച്ചിരുന്നുവെന്ന് ഷബീറിൻ്റെ ബന്ധു ഗഫൂർ 24നോട് പറഞ്ഞു. ഷബീറും കുടുംബവും സ്ഥിരമായി ബന്ധപ്പെടാറുണ്ടെന്നും ബന്ധുക്കൾ വിശദീകരിക്കുന്നു. അരുൺ പൂപ്പറമ്പ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ഇക്കാര്യത്തിൽ ഈ വിശദീകരണം പോലീസിന് തൃപ്തികരമാണോ? എന്താണ് കുടുംബത്തിന് പറയാനുള്ളത്?
വിജയകുമാർ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി തൃക്കരപ്പൂർ സ്വദേശി ഷബീറും അതോടൊപ്പം തന്നെ ഭാര്യയും ആ നാല് മക്കളും അടങ്ങുന്ന കുടുംബം ദുബായിൽ അവിടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെയാണ് ഉള്ളത്. അതിന് കഴിഞ്ഞ 4 മാസം മുമ്പാണ് ഈ 6 കുടുംബം യമനിലേക്ക് പോയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ചില പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. ഈ യമനിലേക്ക് പോയതിൻ്റെ അടിസ്ഥാനം അതിൽ തിരിച്ചറിഞ്ഞ അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും അതോടൊപ്പം തന്നെ ഈ തീവ്രവാദ വിരുദ്ധ സ്കോഡും ഇതിലൊരു അന്വേഷണം ആരംഭിച്ചത്. അത് അവർ തൃക്കരിപ്പൂരിലെത്തുകയും അവ ഈ ഷബീറിൻ്റെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഷബീറിന് തീവ്രവാദ ബന്ധമുണ്ട്, IS ബന്ധമുണ്ടെന്ന തരത്തിൽ ചില വാർത്തകളും ചില പ്രചാരണങ്ങളും പ്രചരിച്ചത്. അതിനുശേഷമാണ് അതിലിപ്പോൾ കുടുംബവും അതോ ഷബീർ തന്നെ ഒരു വിശദീകരണവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമുള്ളത്. ഷബീർ സ്വയം ചിത്രീകരിച്ച ഒരു വീഡിയോയിൽ ഞാൻ യമനിലുണ്ട്, യമനിൽ കൃത്യമായി എത്തിയ കാര്യം ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്, നിയമാനുസൃതമായിട്ടാണ് യമനിലേക്ക് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഷബീർ വിശദീകരിക്കുന്നത്. അതിന് സമാനമായി തന്നെയാണ് ബന്ധുക്കളും ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ 4 മാസം മുമ്പ് മതപഠനത്തിനായി യമനിലേക്ക് പോയ കാര്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ട്, സ്ഥിരമായി ബന്ധുക്കളെ ബന്ധപ്പെടാറുണ്ട് എന്ന കാര്യം ഉൾപ്പെടെയാണ് ഈ ഷബീറിന്റെ ബന്ധുക്കൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ യമനിലേക്ക്, അതായത് ഇന്ത്യൻ പൗരന്മാർക്ക് നിയന്ത്രണമുള്ള യമനിലേക്ക് ഷബീർ എങ്ങനെ എത്തി, എന്താണ് അവിടുത്തെ, എന്തിനു വേണ്ടിയാണ് അങ്ങോട്ട് പോയത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ എന്തായാലും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പോലീസും ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിജയകുമാർ, യെസ് അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലൈവ് ന്യൂസിൽ ഒരു ഇടവേള കൂടി. മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കർപ്പൂരാഴി ഘോഷയാത്ര സന്നിധാനത്ത് ഇപ്പോൾ നടക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ വകയാണ് കർപ്പൂരാഴി. നിരവധി വാദ്യഘോഷ അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് സന്നിധാനത്തു നിന്ന് വിവരങ്ങൾ നൽകും. അഭിജിത്ത്, വലിയ തിരക്കാണോ സന്നിധാനത്ത് ദർശനത്തിന്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് അയ്യപ്പന്മാരുടെ നടുവിൽ ഇപ്പോൾ കർപ്പൂരാഴി ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി കണ്ഠര് രാജീവർ ഓട്ടുരുളിയിൽ അഗ്നി പകർന്നതോടുകൂടിയാണ് ഈ ഒരു കർപ്പൂരാഴി ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ വകയായാണ് മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള ഈ ഒരു കർപ്പൂരാഴി ഘോഷയാത്ര സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ ഭക്തജനങ്ങൾ, നിരവധിയായ അയ്യപ്പന്മാരെ സാക്ഷിയാക്കിക്കൊണ്ടുതന്നെയാണ് സന്നിധാനത്ത് ഈ ഒരു കർപ്പൂരാഴി ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പ ക്ഷേത്രത്തിന് വലം വച്ച ശേഷം മേൽപ്പാലത്തിലൂടെ മാളികപ്പുറ ക്ഷേത്രത്തിലെത്തി അവിടെയും പ്രദക്ഷിണം നടത്തി ശേഷം നടപ്പന്തൽ വഴി ഇപ്പോൾ 18-ാം പടിക്ക് മുന്നിൽ വാദ്യഘോഷ അകമ്പടിയോടുകൂടി ഈ ഒരു കർപ്പൂരാഴി ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ കലാകാരന്മാരുടെ കലാപ്രകടനവും ഈ ഒരു കർപ്പൂരാഴി ഘോഷയാത്രയ്ക്ക് ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുലിവാഹനായ അയ്യപ്പനും വിവിധ വാദ്യമേളങ്ങളും പുരാണ വേഷവിധാനങ്ങളും പൂക്കാവടിയും മയിലാട്ടങ്ങളും വിളക്കാട്ടങ്ങളും തുടങ്ങി ഘോഷയാത്രയിൽ നിരവധിയായ കലാകാരന്മാരാണ് ഈ ഒരു കർപ്പൂരാഴി ഘോഷയാത്രയുടെ ഭാഗമായി അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ ചുമതലയുള്ള നിരവധി ജീവനക്കാർ ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാളികപ്പുറം ക്ഷേത്ര സന്നിധി വലം വെച്ചുകൊണ്ട് അയ്യപ്പന്റെ മുന്നിൽ, അയ്യപ്പ സന്നിധാനത്തോടുകൂടി അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ വലം വെച്ചുകൊണ്ട് മാളികപ്പുറത്തേക്ക് ഘോഷയാത്രയായി നീങ്ങുകയും ശേഷം നടപ്പന്തലിലേക്ക് നീങ്ങുകയും അവിടെ നിന്ന് ഈ ഒരു 18-ാം പടിക്ക് മുന്നിലേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു ഘോഷയാത്രയുടെ ക്രമീകരണം നടന്നിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായ ഒരു ഭക്തജനങ്ങളും അതുപോലെ തന്നെ നിരവധിയായ കലാകാരന്മാരുടെ പ്രകടനങ്ങളും ഈ ഒരു കർപ്പൂരാഴി സന്നിധാനത്തു നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് അഭിജിത്ത് മുഴക്കുന്ന. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. സിനിമയെ വെല്ലുന്ന ഒരു ജീവിത കഥയാണ് മൈജി ഫ്ലവേഴ്സ് 1 കോടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അനാവരണം ചെയ്യുന്നത്. ജനിച്ച് 3-ാം മാസം വേർപിരിഞ്ഞ ഇരട്ട സഹോദരിമാർ 30 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ കഥ നാടകീയവും അത്രമേൽ സംഭവ ബഹുലവുമാണ്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ആടുജീവിതം എന്ന നോവലിൽ ബെന്യാമീൻ കുറിച്ച ഈ വാക്കുകളെ ഓർമ്മപ്പെടുത്തുന്നു ദിവ്യശ്രീയുടെയും വിജയലക്ഷ്മിയുടെയും ജീവിതം. എപ്പോഴാണ് ഒരു ടീൻ സിസ്റ്റർ ഉണ്ടെന്ന് അറിയുന്നത്? പെൻസിൽ ഒരാളാണെന്ന് പറഞ്ഞു, നിന്നെ ഇന്നെടുത്തുനിന്ന് അഡോപ്റ്റ് ചെയ്തെന്നും പറഞ്ഞു. എത്ര കൊല്ലത്തിന് ശേഷമായി കൂടിച്ചേരലുണ്ടായത്? 30 കൊല്ലം.
മൂന്ന് പതിറ്റാണ്ട് മുൻപ് 3 മാസം പ്രായമുള്ളപ്പോൾ വേർപിരിഞ്ഞ തന്റെ ഇരട്ട സഹോദരിയെ കണ്ടെത്താൻ വിജയലക്ഷ്മി സ്വീകരിച്ച വഴികളിൽ സോഷ്യൽ മീഡിയ മുതൽ പ്രൈവറ്റ് ഡിറ്റക്ടീവ് ഏജൻസി വരെ. ഒരേ മുഖവും ഒരേ ശബ്ദവും ഒരേ മനസ്സുമായി അവർ ഇരുവരും ഇന്ന് രാത്രി 9 മണിക്ക് മൈ ജി ഫ്ലവേഴ്സ് ഒരുകോടിയുടെ വേദിയിലെത്തുമ്പോൾ അത് സാഹോദര്യത്തിന്റെ അപൂർവ സുന്ദര സ്നേഹാനുഭവം. റിസർച്ച് ഡെസ്ക്. ഞാൻ മദറിനോട് പറഞ്ഞു, മദറെ ഞാൻ ഇത് എന്തായാലും കണ്ടുപിടിക്കും. ആക്ച്വലി വി ആർ ട്വിൻസ്, അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് വാട്സ്ആപ്പ് ചാറ്റ്. ഈ റിപ്പോർട്ടോടെ ലൈവ് ന്യൂസ് അവസാനിക്കുന്നു. ഇനി എൻകൗണ്ടർ വേണു ബാലകൃഷ്ണൻ. നമസ്കാരം.